റഫ ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇന്റർനാഷണൽ ക്രിമിനൽ ഓഫ് ജസ്റ്റിസ് ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് അത്. യു എൻ സഭയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നിയമ സംവിധാനമാണ്. ഇപ്പം ഇവിടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇത്തരം ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഇത്തരം ഒരു വിധി പ്രസ്താവ്യം കോടതി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് ആ രാജ്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏത് തരത്തിൽ നിലപാട് സ്വീകരിക്കും എന്ന വിഷയമാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ മൂന്നാം ലോക രാജ്യങ്ങൾക്കെതിരെയും ദരിദ്ര രാജ്യങ്ങൾക്കെതിരെയൊക്കെയാണ് ഇത്തരം പ്രസ്താവ്യങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും സഹകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ വ്യത്യസ്ത കാലങ്ങളിലൊക്കെ ഇങ്ങനെ കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇടപെടാറുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറഞ്ഞാൽ 15 ജഡ്ജിമാരുണ്ടാവും. 15 ജഡ്ജിമാരെന്ന് പറയുന്നത് 15 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവിടെ ഈ വിധി പ്രസ്താവന നടത്തിയതിൽ 13 ജഡ്ജിമാർ ഐക്യത്തോടു കൂടിയാണ് ഈ പ്രസ്താവന നടത്തിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു വിധിയാണ്, ആ വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിധി പാലിക്കാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ ഈ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ യു എൻ സഭയിലാണ് വീണ്ടും ഇത് ചർച്ചയിൽ വരിക. ഐ സി ജെയുടെ ഒരു വിധി പ്രസ്താവ്യം വന്നിരിക്കുന്നു, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇസ്രായേൽ പാലിക്കുന്നില്ല, നമ്മൾക്ക് എന്ത് നടപടി എടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇത്തരം കേസിലൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ലോകത്തെ ഏറ്റവും വൻ ശക്തികളായിരിക്കുന്ന രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് സൈനികപരമായിരിക്കുന്ന ഇടപെടൽ നടത്തും എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ അമേരിക്ക അടങ്ങുന്ന സംഘം അങ്ങനെ ഇടപെടൽ നടത്തുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, നടത്തില്ല എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് മറ്റുള്ള രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനം അതാണ് ഇപ്പോൾ ഓരോരോ രാജ്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക, ഫലസ്തീനെ അംഗീകരിക്കുക, ഓരോരോ കാലങ്ങളിലും അതിൻ്റെതായ രീതിയിലുള്ള അംഗീകാരം നൽകിക്കൊണ്ട് അവിടെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട, റാമല്ലിയായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഗസയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവരുടെ എംബസിയോ കോൺസുലേറ്റുകളോ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുക. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോക രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യു എൻ സഭയെ ഇസ്രായേൽ അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത് യു എൻ സഭയുടെ വിധി പ്രസ്താവം നടപ്പിലാക്കാൻ വേണ്ടി അമേരിക്ക അടങ്ങുന്ന രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യാതിരിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീനെ അംഗീകരിക്കുകയും അതിനെ ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിനുണ്ടാവുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അകത്തും പുറത്തും അന്താരാഷ്ട്ര മേഖലയിലും യു എൻ സഭയിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും രാജ്യങ്ങളുടെ അടുത്തൊക്കെ ഇസ്രായേൽ ഇപ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 25 രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു. ഇത് വലിയൊരു വിഷയമാണ്. അന്താരാഷ്ട്ര മേഖലയിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു വേദിയും ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെ വരുന്ന സമയത്ത് ഇവരാരോടാണ് ആ രാജ്യത്തിലെ പൗരന്മാരുമായി ബന്ധപ്പെട്ട വിഷയം പറയാമെന്ന് ചോദിച്ചാൽ വലിയ പ്രതിസന്ധി ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ടാവും. തുർക്കിയിൽ കഴിഞ്ഞ ദിവസം നടന്ന അതാണ്, ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു, അവിടെ ജൂത വിഭാഗത്തെ ആക്രമിച്ചു, വെടിവെപ്പിൽ 3 ജൂത വിഭാഗം മരണപ്പെടുകയും ചെയ്തു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനോ അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു എംബസി പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. അതില്ലാത്തത് കൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, ജൂത വിഭാഗം ലോകത്തിൻ്റെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും ജൂതന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിരോധമാണുള്ളത്. അത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ രീതിയിലേക്കൊക്കെ അത് മാറിയിരിക്കുന്നു. പല യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഫലസ്തീൻ അനുകൂലമായും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജൂത വിഭാഗത്തെ സാരമായിട്ട് ബാധിക്കുന്ന വിഷയം തന്നെയാണ്. എങ്ങനെയൊക്കെയാണ് ഇതിനെല്ലാത്തിനെയും പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന സർക്കാർ തന്നെ ഇപ്പോൾ 2 തട്ടിലാണ്. യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല, എന്നാൽ യുദ്ധപരാജയം സമ്മതിക്കാനും പറ്റില്ല.